أيها الطلاب السلام عليكم ورحمة الله كيف أنتم يا طلابي؟ الله مكلي إن شاء الله إلى وركم سوكم ونبياري كنو نملة كاينيا كلاسي ل نملة بيان تيارا ل أعددنا البيان عن يوم القراءة ويوم العالمي للغة العربية أليه؟ ഭാഷാ ദിനത്തെ കുറിച്ചും അതുപോലെ പിന്നെയോ യൗമുൽത്തിനെ കുറിച്ചും നമ്മൾ ബയാൻ തയ്യാറാക്കി അല്ലെ ഇനി നമുക്ക് രണ്ട് കൂടി തയ്യാറാക്കണം അതായത് ഒന്നാമത്തത് യൌമീദുൽ അത് ഫാൽ ഇതെന്താണെന്നറിയോ അൽ അത്ഫാൽ മനഹുൽ അതുഫാൽ കുട്ടികൾ അല്ലെ അപ്പൊ ഐദുൽ അത്ഫാൽ എന്താണ് ശിശുദിനം യോ മിശുദിനം ശിശുദിനം ശിശുദിനം എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അല്ലെ ശിശുദിനത്തിന്റെ കുറേ സൂചകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചിത്രം ഉണ്ട് ഇത് കണ്ടോ മക്കള് ഇതെന്താണത് ഇതാരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര് നമ്മുടെ ജവഹർലാൽ നെഹ്റു നമ്മുടെ ജവഹർലാൽ നെഹ്റുയുടെ ജന്മദിനമാണ് നമ്മൾ യൗമീദു ലത്ത് ഫലായി ആചരിക്കുന്നത് അത്ഫാലായി ആചരിക്കുന്നു അപ്പം അതിന്റെ സൂചനകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നോക്കൂ മീലാദു മീലാദു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം അൻ ഔലാദ് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം അതാണല്ലേ നമ്മുടെ ശിശുദിനത്തിൽ നടക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ ഇപ്പൊ കുട്ടികൾക്ക് നേരെ ഒരുപാട് അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ അപ്പൊ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ബാതിഥിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നവംബർ പതിന നവംബർ എന്താണ് അർബാഷർ അറാബ്യാഷർ മിന്നഫംബർ നവംബർ പതിനാല് അല്ലേ പിന്നെയോ ശിശുദിനത്തിൻ്റെ പ്രത്യേകത എന്താ അതുപോലെ മലാബിസ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനൊരു ശീലമുണ്ടായിരുന്നു അദ്ദേഹം വസ്ത്രത്തിലൊക്കെ എന്തു ചെയ്യും ത്രോസാ പൂക്കൾ വെക്കുമായിരുന്നു അല്ലേ ഏ നമ്മുടെ സ്കൂളിൽ അതുപോലെ എന്താണ് നമ്മുടെ ജവഹർലാൽ ശിശുദിനത്തിൻ്റെ അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ അതിൻ്റെ എന്താണ് വേഷമൊക്കെ ധരിച്ചിട്ട് ചില കുട്ടികൾ പാടം എന്താണ് ഈ ഈ റോസൊക്കെ വെച്ചിട്ട് വരും അല്ലേ അതാണ് അടുത്ത് പറയുന്നത് എൽ ബസു നെഹ്റു എന്താണ് കുട്ടികൾ നെഹ്റുവിൻ്റെ വേഷം ധരിക്കും അല്ലേ കാന യു ഹെബുൽ അത്തഫാൽ നെഹ്റുവിന് കുട്ടികളെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത്രയും വാച സൂചകങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ എന്ത് തയ്യാറാക്കേണ്ടത് ശിശുദിനത്തെക്കുറിച്ച് ഭയാണ് തയ്യാറാക്കേണ്ടത് എങ്ങനെ തയ്യാറാക്കും നമ്മൾ ഇതിനു മുമ്പ് തയ്യാറാക്കിയാണല്ലോ എന്തോ യുഹു തഫൽ എന്താണ് ആചരിക്കുന്നു അപ്പൊ ആദ്യം ഇവിടെ അത് വരും യുതഫൽ യുതഫൽ എന്താണ് ആചരിക്കുന്നത് അത്ഫാൽ ദിനം ആചരിക്കുന്നു എന്നാണ് അല്ലെ അപ്പൊ ഒരു സെന്റൻസ് ആയി എങ്ങനെ يحتفل يوم العيد الاطفال في من نوفمبر اوكي ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഹുവ ഹുവ മീലാദു ജവഹർലാൽ നെഹ്റു അല്ലേ ജവഹർലാൽ നെഹ്റു അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അതുപോലെ പിന്നെയോ യൗമുൻ യൗമു അൻ മുൻ ഔലാദ് അല്ലേ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക ഔലാദ് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്ന ദിവസവും കൂടിയാണ് അല്ലേ അതെ പിന്നെന്തോ നമ്മൾ ഇവിടെ പഠിച്ച വാച വാക്കുകളിൽ എന്ത് ചെയ്തു കാന അൽ അലൽ അല്ലേ വ അത്ഫാൽ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത വിധാവു ഇതിന്റെ ഇടയിൽ ജവഹർലാൽ നെഹ്റു എന്ന് ചേർക്കുക ചേർക്കു ജവഹർലാൽ നെഹ്റു അൽ കാന ഖാനാവു ജവഹർലാൽ നെഹ്റു الورود على الملابس بنيام وكان يحب الأطفال كان يحب الأطفال بني أي ما يلبس زي نهره. في يوم عيد الأطفال يلبس ال... يلبس الأطفال يلبس الأولاد زي نهرو لا في يوم عيد الأطفال عيد الأطفال دينا, دينا കുട്ടികൾ എന്തു ചെയ്യും നെഹ്റുവിൻ്റെ വേഷം ധരിക്കുകയും ചെയ്യുന്നു എന്ന് മക്കളിവിടെ ഇതിൻ്റെ എന്തായാലും ഭയാനായിട്ട് എഴുതണം എഴുതുമല്ലോ ഇൻഷാല്ല അപ്പം എങ്ങനെയാണ് യുദ്ധീദർ അല്ലേ ജവഹർലാൽ നെഹ്റു

മക്കൾ തേതുവല്ലോ ഇൻഷാ അതിനുശേഷം ഇവിടെ താഴെ നോക്കൂ വേറൊരു ദിനമുണ്ട് അല്യോ മുൽ മുൽവത്ത എന്താണത് എന്താണ് ദേശീയ അധ്യാപക ദിനം അധ്യാപക ദിനം എന്നാണ് ആഘോഷിക്കുന്നതെന്ന് മക്കൾക്കറിയോ എന്താണ് എവിടെയുണ്ട് സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ അഞ്ച് അത് ആ അത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് അറിയുമോ എന്താണ് 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 അതാ ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് ആ ദിവസമാണ് നമ്മൾ എന്താണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് മനസ്സിലായ മക്കൾക്ക് അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഒരു ബയാന് തയ്യാറാക്കണം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് നമ്മളിഞ്ഞ് ആലോചിക്കേണ്ടത് അപ്പോൾ ഇതിൽ സാർ നാർത്ത് പറഞ്ഞ പോലെ മക്കൾ ചെയ്താൽ മതി ആദ്യം എന്ത് ചെയ്യണം യുഹ്തഫൽ യുഹ്തഫൽ അറബി ഭാഷ ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് അല്ലേ അപ്പോൾ ഫിൽഹാമിസ്

ഇന്ത്യയുടെ പ്രസിഡന്റായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അന്ന് ഹുവ ഹുവർ രാധാകൃഷ്ണൻ ഹിന്ദ് അൽമാലി മുൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഓക്കെ പിന്നെയോ യൗമു മുത്ത എന്നാണ് ബോധവൽക്കരണ ദിനമാണ് അൻ വൽ വൽമുദരി അധ്യാപകരുടെ മഹത്വത്തെക്കുറിച്ചും പഠനത്തെ പഠിപ്പിക്കൽ ടീച്ചിങ്ങിൻ്റെ എന്താണ് അധ്യാപനത്തിൻ്റെയും അധ്യാപകരുടെയും അതാണ് മഹത്വം ഫലീല അതിനെക്കുറിച്ച് അതിൻ്റെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ദിവസം കൂടിയാണ് അൻ ഹു മുത്തീസി അതുപോലെ ഒരു സൂചവും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താണ് അൽ മുദരിസീൻ അൽ മിസാലിയീൻ അല്ലേ എന്താണ് മാതൃകാ അധ്യാപകർ അന്നേ ദിവസം ആദരിക്കപ്പെടുന്നു അല്ലെ ആദരിക്കപ്പെടുന്ന ദിവസവും കൂടിയാണ് إذ إيه اليوم الوطني للمدرسين اوكي بريان إيه يحتفل اليوم الوطني للمدرسين في الخامس من شهر سبتمبر هو يوم ميلاد دكتور رادا رئيس جمهورية الهند الماضي. أوكي. هو يوم التوعية അൻഫലീലത്തിൽ അൻഫലീലത്തിൽ വൽ ആദരിക്കപ്പെടുന്നു അൽ 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 ൂ അല്ലേ എന്താണ് മാതൃകാ അധ്യാപകർ അന്നേ ദിവസം ആദരിക്കപ്പെടുന്നു എന്നും കൂടി മക്കളെ എഴുതണം സാറവിടെ എഴുതി കാണിച്ചതുപോലെ അതും എഴുതി നോട്ട്ബുക്കിൽ സു എന്താണ് എഴുതി വെക്കുക അപ്പോൾ ഇതുപോലെ വേറെയും ദിവസങ്ങൾ കിട്ടിയാൽ മക്കൾക്ക് എഴുതുവാൻ കഴിയണം എഴുതല്ലേ ഇൻഷാല് അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നോട്ട്ബുക്കിലേക്ക് എഴുതുക അടുത്ത പാഠം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ എല്ലാവർക്കും മസ്സലാം